നമസ്കാരം ഏവർക്കും മലയാള സാഹിത്യ ലോകത്തിലേക്ക് സ്വാഗതം നവീന മലയാള കവിതയിലെ ഏറ്റവും ശ്രദ്ധേയമായ സ്ത്രീ സാന്നിധ്യമാണ് വിജയലക്ഷ്മിയുടെ കവിത ബാലാമണിയമ്മയ്ക്കും സുഗതകുമാരിക്കും ശേഷം മലയാള കവിതയിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ത്രീ ശബ്ദം വിജയലക്ഷ്മിയുടേതാണ് മൃഗശിക്ഷകൻ തച്ചൻ്റെ മുകൾ ഹിമസമാധി അന്ത്യപ്രലോഭനം ഒറ്റമണൽത്തരി അന്തകന്യക മഴക്കപ്പുറം എന്നിവ സമാഹാരങ്ങൾ മൃഗശിക്ഷകൻ എന്ന കവിതയിൽ കവിയത്രി മറ്റൊരു കഥാപാത്രത്തെ സൃഷ്ടിച്ച് ആ കഥാപാത്രത്തിലൂടെ തൻ്റെ ആശയങ്ങളെ അവതരിപ്പിക്കുന്നു ഈ കവിതയിലെ കേന്ദ്ര കഥാപാത്രം ഒരു കടുവയാണ് ഭയമാണ് അങ്ങയെ അഥവാ ഭയമാണ് യജമാനനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത് ഒരു മനുഷ്യനാൽ കീഴടക്കി മെരിക്കു ഈ കടുവ അങ്ങയുടെ മിഴികളിൽ ചാട്ട ചാട്ടപൊളയുന്നു വിരൽമുനകളിൽ ശിക്ഷാമുറകൾ പതിയിരിക്കുന്നു ഹൃദയം സ്നേഹാർദ്ദ്രമാകാം എങ്കിലും ആ സ്നേഹമല്ല മറിച്ച് ഭയമാണ് തന്നെ ഭരിക്കുന്നതെന്ന് മൃഗം പറയുന്നു തൻ്റെ ശരീരം കാടിനെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ എൻ്റെ കൺമുന്നിൽ ചുവന്ന തീചക്രമാണ് തെളിയുന്നത് അതിനു നടുവിലൂടെ ഇടം വലം നോക്കാതെ എനിക്ക് എടുത്തു ചാടണം ഏറെ കാലമായി താനിത് പഠിക്കുന്നു പക്ഷെ ഇടയ്ക്കൊക്കെ സ്വതന്ത്രമായി ജീവിക്കാനുള്ള തൻ്റെ ആഗ്രഹം കുതിറിച്ചാടുന്നു ദൂരെ മുളങ്കാടിൻ്റെ പിന്നിലെ കരിമ്പാറയ്ക്ക് മേൽ കറുപ്പും മഞ്ഞയും രേഖകൾ തെളിയുന്നതും താഴെയുള്ള അരുവിയിൽ അപൂർവമായ സുന്ദരഗംഭീരമായ തൻ്റെ മുഖത്തിൻ്റെ പ്രതിബിംബം തെളിയുന്നതും ശീതളമായ ചന്ദ്രികയിൽ കുളിച്ചു നിൽക്കുന്ന പച്ച പടർപ്പിൻ്റെ കൂടാരവും തൻ്റെ ഓർമ്മകളിൽ വന്നു എൻ്റെ ഓമലാൾ എന്നെ ക്ഷണിക്കുന്നു നേർത്ത മുരൾച്ചകൾ ഉയരുന്നു സാന്ദ്ര നിമിഷങ്ങൾ കടന്നു പോകുന്നു ക്ഷീണത്തിനായി ഞാൻ ക്ഷയിക്കുന്നു ഇളംകുരുന്നുകൾ ശരീരത്തിലൂടെ ഉരുണ്ടുമറിയുന്ന മർമ്മരം കേൾക്കുന്നു പെട്ടെന്ന് ചാട്ട ഉയർന്നു താഴ്ന്നത് അറിഞ്ഞു ഇടിമിന്നൽ കോർത്തുപെടയും പോലെ ഒരു വേദന തന്നിലേക്ക് വരുന്ന തീക്ഷണമായ മിഴികളിൽ ശാസന പുളയുന്നു ആ വേദന കൊണ്ട് ദേഹം എരിയുമ്പോൾ മൃഗത്തിന്റെ അഭിമാനം ഇടിഞ്ഞു താഴുന്നു നിശബ്ദമായി ഭയമാണങ്ങിയെ എന്ന് മാത്രം ആ മൃഗം മുരളുന്നു കവിതയിൽ സ്വതന്ത്രമായി ജീവിക്കാനാണ് കടുവ ആഗ്രഹിക്കുന്നത് യജമാനോടുള്ള ഭയം മാത്രമാണ് ആ ആഗ്രഹത്തിന് വിലങ്ങുതടയാകുന്നത് അധികാരത്തിന് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന കവിതയിലെ കടുവ പുരുഷാധികാരത്തിന് അടിമയായി ജീവിക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ പ്രതീകമായി മാറുന്നു നന്ദി